അല്ല ബലദേവ് പറഞ്ഞത് തന്നെയാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പല ആവർത്തി കോടതിയിൽ പറഞ്ഞത്. ഇത് ഇതിൻ്റെ മെയിൻറ്റൈനബിലിറ്റി ആദ്യം വാദം നടന്നപ്പോൾ അന്ന് ജസ്റ്റിസ് വൈസ് കുറിയ കോസായിരുന്നു ലോകായുത്തം, അദ്ദേഹത്തിൻ്റെ ബെഞ്ചിലായിരുന്നു ഈ മെയിൻറ്റൈനബിലിറ്റി ചർച്ച ചെയ്തത്. അപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ബലദേവ് പറഞ്ഞ ഭാഗം തന്നെയാണ് ഉന്നയിച്ചത്. രണ്ടാമത് അത് തന്നെ ഇപ്പോൾ നമ്മുടെ സിറിയക്കിൻ്റെ ബെഞ്ചിലും അതേപോലെ അത് ആവർത്തിച്ചു. കാരണം ക്യാബിനറ്റിൻ്റെ രണ്ട് കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. ഒന്ന്, ക്യാബിനറ്റിൻ്റെ കൂട്ടുത്തരവാദിത്വമാണ്, ക്യാബിനറ്റിനെ ചോദ്യം ചെയ്യാൻ ലോ ആയുത്തേക്ക് അധികാരമില്ല. കോടതി തിരിച്ചു പറഞ്ഞു, അതല്ല കാര്യം, നമ്മൾ ക്യാബിനറ്റിനെ റെസ്പോണ്ടൻ്റ് ആക്കിയിട്ടില്ല, മന്ത്രിമാരാണ് റെസ്പോണ്ടൻ്റ്. ഓരോ മന്ത്രിമാരും 18 പേരാണ് റെസ്പോണ്ടൻ്റ്. ആ മന്ത്രിമാരെല്ലാവരും പബ്ലിക് സെർവൻസാണ്, പബ്ലിക് സെർവൻസിൽ കമാൻഡർ ദ പെർവ്യൂ ഓഫ് ലോ ആയുത്ത. അത് ലോ ആയുത്ത അംഗീകരിച്ചു. ഒന്ന്, രണ്ട്, കൂട്ടു ഉത്തരവാദിത്വം. ഈ പണം ദുർവിനിയോഗം ചെയ്തതായിട്ട് ബോധ്യപ്പെട്ടാൽ ആ പണം അവരിൽ നിന്ന് ഈടാക്കണമെന്ന് നിയമമുണ്ട്. അപ്പോൾ പിന്നെ ക്യാബിനറ്റിന് എന്തും ചെയ്യാമെന്ന് അവരെ പറഞ്ഞിരിക്കുന്നത്, അതിനെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് കോടതി അവിടെ തന്നെ പറഞ്ഞു. കാരണം ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ ആർക്കും അധികാരമില്ല, അധികാരം അങ്ങനെ ദുർവിനിയോഗം ചെയ്യാനുള്ളതല്ല എന്ന് കോടതി അവിടെ ഓപ്പൺ കോടതി പറഞ്ഞതാ. അപ്പോൾ പിന്നെ എങ്ങനെയാവും? അപ്പോൾ അധിക ഈ ഇപ്പോൾ ദുരിതാശ്വാസ നിധി ഏതൊക്കെ പർപ്പസിന് കൊടുക്കണമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു മുമ്പും കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഈ CPM നേതാക്കന്മാർ പലരും പറയുന്നുണ്ട്, മുഹമ്മദ് കോയയുടെ മകന് പഠനത്തിന് വേണ്ടി 100 രൂപ പോക്കറ്റ് മണി കൊടുത്തു, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മാസം 250 രൂപ പ്രതിമാസം കൊടുത്തു, കൊടുക്കട്ടെ. ക്യാബിനറ്റ് അത് കൊടുക്കാനുള്ള അധികാരമുണ്ട്, അതിനെ ചോദ്യം ചെയ്യുന്നില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ ഉഴവൂർ വിജയൻ തീർച്ചയായിട്ടും ഒരു നല്ല സാമൂഹ്യ പ്രവർത്തന രാഷ്ട്രീയ പ്രവർത്തനായിരുന്നു. രാമേന്ദ്രൻ നായർ മരണപ്പെട്ടു, അദ്ദേഹവും സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള പൊതുപ്രവർത്തകരെ ബഹുമാനിക്കണം, ആദരിക്കണം. കാരണം ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ആൾക്കാർ ചുരുക്കമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ സഹായിക്കേണ്ടത് ദുരിതാശ്വാസ നിധിയിലെ പണമെടുത്തല്ല. കാരണം അങ്ങനെയാണെങ്കിൽ മരണപ്പെട്ട MLA ആരൊക്കെ ഉണ്ട്? അതെ, ഈ സതീശൻ പാച്ചേനി അടുത്ത കാലത്ത് മരിച്ചില്ലേ? ഏതെങ്കിലും ദുരിതാശ്വാസ നിധി ആണെങ്കിലും പണം എടുത്തു കൊടുത്തോ? PT തോമസ് മരിച്ചില്ലേ? അതേപോലെ ഒരുപാട് പേര്. അപ്പം അതിന് ഒരു ക്രൈറ്റീരിയൻ ഉണ്ട്, അത് വിട്ടു ചെയ്യാനായിട്ട് ഒരു ക്യാബിനറ്റിനും അധികാരമില്ല. അങ്ങനെ അധികാരപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ഞാനൊക്കെ പറഞ്ഞതാ, കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൻ്റെ തൊട്ടടുത്തുള്ള 1.5 ഏക്കർ സ്ഥലമാണല്ലോ AK ആൻ്റണി നമ്മുടെ AKG സെൻറ്ററിന് എഴുതി കൊടുത്തത്. അപ്പുറത്ത് കൈരളിയും ഉണ്ട്, ആ നടുക്കുള്ള സെനറ്റ് ഹാളുകളിൽ ഒരു ദിവസം ക്യാബിനറ്റ് തീരുമാനിച്ചാൽ മതി, CPM ഏറ്റെടുക്കുകയാണ്, നിങ്ങൾക്ക് അതിൻ്റെ പണം തരാൻ കാര്യപ്പെട്ട് തോക്കോളാൻ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ എന്തും ചെയ്യാമെന്നുള്ളതിനല്ല, ക്യാബിനറ്റിനങ്ങനെ എന്തും ചെയ്യാൻ അധികാരമില്ല എന്നുള്ള കാര്യം അവിടെ സ്ഥാപിച്ചപ്പോൾ അതിന് മറിച്ച് മുൻകാലങ്ങളിൽ ആർക്കെങ്കിലും ഈ തുക കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ലോകായുത്തും ഉപലോകത്തെയും ചോദിച്ചപ്പോൾ ഒരു ഫയൽ പോലും ഹാജരാക്കാൻ സർക്കാർ വെക്കേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് പൂർണ്ണമായും ഇതിനകത്ത് അപകടമുണ്ടെന്ന് ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയ മുഖ്യമന്ത്രി അമേരിക്കയിൽ ഇന്നുകൊണ്ട് ഓൺലൈനായി ക്യാബിനറ്റ് നടത്തി ഓൺലൈൻ ഓർഡിനൻസ് ഇറക്കിയത്. അല്ലെങ്കിൽ എന്തിനാ ഓർഡിനൻസ് ഇറക്കണം? ആ വകുപ്പ് 14 എന്തിനെടുത്ത് മാറ്റണം, നയനാരുടെ കാലത്ത് നടപ്പിലാക്കി കേരള ഗവൺമെൻറ്, എല്ലാ ഗവൺമെൻറ്റുകളും ഈ കേരളത്തിനെ പോലെ അഴിമതി രഹിതമായ ഒരു അഴിമതി പിടിക്കുന്നതിനുള്ള ഒരു ലോകായുത്തം ഉണ്ടാക്കിയെന്ന് ലോകം മുഴുവൻ പ്രസംഗിച്ച് നടന്നിട്ട് സ്വന്തം കഥ കാര്യം വന്നപ്പോൾ 14-ാം വകുപ്പ് മാറ്റാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? അതിൻ്റെ അപകടം മനസ്സിലായതുകൊണ്ടാണ്. അപ്പോൾ ലോകായുത്തക്ക് നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന, ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ലോകായുക്ത, നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ഉപലോകായുക്ത, തീർച്ചയായിട്ടും തെറ്റ് കണ്ടെത്തിയപ്പോൾ ഒരു മന്ത്രിയെ പുറത്താക്കാൻ ധൈര്യം കാണിച്ച ലോകായുക്ത, തീർച്ചയായിട്ടും ഇക്കാര്യത്തിലും അഴിമതി ഉണ്ടെങ്കിൽ അഴിമതി ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു വിധി അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ല മറിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും പൊതുജനം വിലയിരുത്തും. അപ്പോൾ എന്തുകൊണ്ട് ഇതുവരെ ഈ വിധി പ്രഖ്യാപിച്ചില്ല എന്ന് വന്നതുകൊണ്ടാണ് എനിക്ക് കോടതി പോലും, അല്ലാതെ ലോകായുത്തയിലുള്ള അവിശ്വാസം കൊണ്ടല്ല. ഒരു വിധി പ്രഖ്യാപിച്ചാൽ 6 മാസം പരം 3 മാസം അല്ലെങ്കിൽ പരമാവധി 6 മാസത്തിനകം വിധി പ്രഖ്യാപിക്കണമെന്ന് സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ആ വിധി ഇരിക്കുമ്പോൾ 6 മാസമായിട്ടും ലോകായുത്ത വിധി പ്രഖ്യാപിക്കാതെ തിരക്കുകൊണ്ടല്ല, കാരണം അവിടെ കോടതിയിൽ ഇപ്പോൾ വലിയ കേസൊന്നുമില്ല. 10,800 കേസുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 200 കേസിന് എത്താനും മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, വളരെ പ്രഗത്ഭന്മാരായ 2 ന്യായാധിപന്മാരാണ്, അവർക്ക് 1 ആഴ്ച പോലും വേണ്ട ഒരു വിധി എഴുതാൻ. അവരിത്രയും നാൾ വിധി എഴുതാതിരുന്നത് കൊണ്ടാണ് എനിക്ക് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നത്. ഹൈക്കോടതിയിൽ ഈ കാര്യം ഉന്നയിച്ചു ഞങ്ങൾ ഒരു കൊല്ലമായി എന്ന് പറയുമല്ലോ ഹൈക്കോടതി തീർച്ചയായിട്ടും ഒരു വിധി പറയാൻ അവർ മടിച്ചു. കാരണം അവരെ ഇരിക്കുന്ന ജഡ്ജി സുപ്രീം ചീഫ് ജസ്റ്റിസിനേക്കാളും സീനിയറായിരുന്ന
സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജഡ്ജിയും അതേപോലെ ഉപലോകായുക്തയും അവർക്കെതിരെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ ഞങ്ങൾ വിധി പറയുന്നത് അപരക്ഷണീയമല്ല, ഉചിതമല്ല, അതുകൊണ്ട് ഹർജിക്കാരൻ നേരിട്ട് പോവുക എന്നുള്ളൊരു നിർദ്ദേശമാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ കോടതി അടയ്ക്കുന്നതിന് മുമ്പ് ഈ മാസം മാർച്ച് 13-ാം തീയതി കോടതി അടയ്ക്കുകയും ഏപ്രിൽ 13-ന് അടയ്ക്കുന്നതിന് മുമ്പ് വിധി പ്രഖ്യാപിക്കണമെന്നുള്ളൊരു അപേക്ഷ മാത്രമാണ് ഞാൻ കഴിഞ്ഞ 4 ദിവസത്തിന് മുമ്പ് കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വിധി പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യം ഉച്ചയ്ക്ക് അറിഞ്ഞത്. തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് കോടതി ഒരു വിധി പ്രഖ്യാപിക്കും. കോടതി അവസാനം പറഞ്ഞത്, കോടതി വിചാരയ്ക്ക് അവസാനം പറഞ്ഞത് മാർച്ച് 18-ാം തീയതി പറഞ്ഞത് വാദം കഴിഞ്ഞു, ജഡ്ജിമെൻ്റ് റിസർവ് ചെയ്യുന്നു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇതിൽ വിധി അനുകൂലമായാലും പ്രതികൂലമായാലും ഏതെങ്കിലും ഒരു കക്ഷി സുപ്രീം കോടതി വരെ പോകുമെന്നുള്ളത് കൊണ്ട് അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചിട്ട് മാത്രമേ ഞങ്ങൾ വിധി പ്രഖ്യാപിക്കുകയുള്ളൂ എന്നുകൂടി പറഞ്ഞാണ് കേസ് ക്ലോസ് ചെയ്തത്. തീർച്ചയായിട്ടും പൊതുജനം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വിധി ഉണ്ടാകണം എന്നുള്ളതാണ് ഒരു ഹർജിക്കാരെന്ന രീതിയിൽ എൻ്റെ ആഗ്രഹം. തീർച്ചയായിട്ടും മറിച്ചാണെങ്കിൽ അത് ഉന്നത കോടതികളിലേക്ക് ഈ കാര്യങ്ങളിൽ നീതി കിട്ടുന്നതിന് വേണ്ടി, കാരണം ലോകായുത്ത ഇതുവരെ ചെയ്ത ഒക്കെ തെറ്റാണ്, ഇനി മേലാച്ചയെന്ന് പറഞ്ഞാലും തെറ്റ് തെറ്റ് തന്നെയാണെന്ന് പറയാൻ, അതായത് ക്ലാസ് 12 അനുസരിച്ച് 12-ൽ പറഞ്ഞിരിക്കുന്നത് ഈ ദുരുപയോഗം ചെയ്തു, ഈ പണം ഇവരിൽ നിന്ന് തിരിച്ചു വാങ്ങണം, മന്ത്രിയും 18 മന്ത്രിമാർ തിരിച്ചടയ്ക്കണം, അല്ലാതെ രാമേന്ദ്രനായിരുന്നോ അല്ലെങ്കിൽ ഉഴുവൂർ വിജയൻ്റെ എന്നോ പണം വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞില്ല, കാരണം അവരാവശ്യപ്പെട്ടതല്ല, ഇവരങ്ങോട്ട് കൊടുത്ത പണമാണ്. അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് കക്ഷിയേ അല്ല, ഈ പണം ദുരുപയോഗം ചെയ്യുന്ന ആരായാലും അവരിന്ന് തിരിച്ചു പിടിക്കണം, അത് തന്നെയാണ് ആവശ്യം.